മുകേഷ് അംബാനിയെ കടത്തിവെട്ടാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ കോടീശ്വരന്മാർ ടോപ്പ് 10 മലയാളത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ 10 സമ്പന്നരാരാണ്? വളരെ വലിയ എക്സ്പോണൻഷ്യൽ വളർച്ച കാണുവാൻ സാധിക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഓരോ വർഷം കഴിയുംതോറും കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പ്രശസ്ത അമേരിക്കൻ ബിസിനസ് മാഗസീനായ ഫോർബ്സ് അടുത്തിടെ 2023 ശതകോടീശ്വരന്മാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഇടം നേടിയത് 169 ഇന്ത്യക്കാരായിരുന്നു. അതിനു മുൻപത്തെ വർഷം 166 പേരായിരുന്നു ആ ലിസ്റ്റിൽ ഇന്ത്യക്കാരായി ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി മുകേഷ് അംബാനിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മുകേഷ് അംബാനിക്ക് പിന്നിലായി ടോപ്പ് 10 സമ്പന്നരുടെ ലിസ്റ്റിലുള്ളവർ ആരൊക്കെയാണെന്ന് മിക്കവർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ടോപ്പ് 10 മലയാളം ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ടോപ്പ് 10 സമ്പന്നരായ വ്യക്തികളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 2023 ഓഗസ്റ്റ് 4 കണക്കുകൾ പ്രകാരമാണ് ഈ വീഡിയോയിൽ റാങ്കിംഗ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം. നമ്പർ 10, ഉദയ് കോട്ടക്. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ 10 സ്ഥാനത്തുള്ളത് കോട്ടക് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടർ പദവി വഹിക്കുന്ന ഉദയ് കോട്ടക്കാണ്. ഇന്ത്യയിലെ ഒരേ ഒരു പ്രമുഖ ഇന്ത്യൻ ബാങ്കറും വ്യവസായിയുമാണ് അദ്ദേഹം. സിഡൻഹാം കോളേജിൽ നിന്ന് ബിരുദവും ജംനാലാൽ ബജാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിന്ന് MBA നേടിയ അദ്ദേഹം 1985 കോട്ടക് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഫിനാൻസ് ലിമിറ്റഡ് സ്ഥാപിച്ചാണ് തന്റെ സംരംഭകത്വ യാത്ര ആരംഭിച്ചത്. ഉദയ് കോട്ടക്കിന്റെ സമ്പത്തിന്റെ പ്രധാന ഉറവിടം കോട്ടക് മഹീന്ദ്ര ബാങ്കാണ്. 63-കാരനായ ഉദയ് കോട്ടക്കിന്റെ മൊത്തം ആസ്തിയുടെ മൂല്യത്തെ 13.6 ബില്യൺ US ഡോളറാണ്. 1,27,000 കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ മകനായ ജയ് കോട്ടക്കും അദ്ദേഹത്തിന്റെ ബിസിനസ് സംരംഭത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. നമ്പർ 9, കുമാർ ബിർള. പ്രമുഖ ഇന്ത്യൻ വ്യവസായിയും സംരംഭകനുമായ കുമാർ ബിർളയാണ് ഇന്ത്യയിലെ അതിസമ്പന്നന്മാരുടെ ലിസ്റ്റിൽ 9 സ്ഥാനത്തുള്ളത്. ലോഹങ്ങൾ, സിമന്റ്, ടെലികമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വ്യാവസായിക താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം. ബിർളയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വമാണ് ബിർള ഗ്രൂപ്പിനെ ആഗോള അംഗീകാരത്തിലേക്കും വിജയത്തിലേക്കും നയിച്ചത്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ് കുമാർ ബിർളയുടെ പ്രധാന സാമ്പത്തിക ഉറവിടം. 55-വയസ്സുകാരനായ കുമാർ ബിർളയുടെ ആസ്തി 15.8 ബില്യൺ അമേരിക്കൻ ഡോളറാണ്, അഥവാ 1,31,000 കോടി ഇന്ത്യൻ രൂപയാണ്. അടുത്തിടെ ബിർളയുടെ മക്കളായ അനന്യയും ആര്യമാനും അദ്ദേഹത്തിന്റെ മുൻനിര കമ്പനികളുടെ ബോർഡിൽ അംഗങ്ങളായി ചേർന്ന് അച്ഛന്റെ പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്പർ 8, രാധാകിഷൻ ശിവകിഷൻ ദമാനി. ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ ഡിമാർട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവന്യൂ സൂപ്പർമാർട്ട് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കീഴിലാണ് ഡിമാർട്ട് സൂപ്പർമാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. അതേ അവന്യൂ സൂപ്പർമാർട്ട് ലിമിറ്റഡ് കമ്പനിയുടെ സ്ഥാപകനായ രാധാകിഷൻ ശിവകിഷൻ ദമാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളുടെ പട്ടികയിൽ 8 സ്ഥാനത്തുള്ളത്. ഒരു പ്രമുഖ ഇന്ത്യൻ വ്യവസായിയും നിക്ഷേപകനുമായ ശിവകിഷൻ ദമാനി ബ്രൈറ്റ് സ്റ്റാർ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നിക്ഷേപ മേഖലയിലും സാന്നിധ്യമുറപ്പിച്ച വ്യക്തിത്വമാണ്. ഇന്ത്യയിലെ റീറ്റെയിൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു ദീർഘവീക്ഷണമുള്ള സംരംഭകനായ 68-കാരനായ രാധാകിഷൻ ശിവകിഷൻ ദമാനിയുടെ ആസ്തി നിലവിലെ കണക്കുകൾ പ്രകാരം 16.4 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 1,36,000 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. സ്വന്തം കമ്പനിയായ അവന്യൂ സൂപ്പർമാർട്സ് ലിമിറ്റഡിൽ നിന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. നമ്പർ 7, ലക്ഷ്മി മിത്തൽ. ഏറ്റവും വലിയ ആഗോള സ്റ്റീൽ നിർമ്മാതാവായി അറിയപ്പെടുന്ന ആർസെലർ മിത്തലിന്റെ നിലവിലെ ചെയർമാനും CEOയുമായ ലക്ഷ്മി മിത്തലാണ് അതിസമ്പന്നരായ ഇന്ത്യക്കാരുടെ ലിസ്റ്റിൽ 7 സ്ഥാനത്തുള്ളത്. പ്രമുഖ ഇന്ത്യൻ ബിസിനസ് മാഗ്നറ്റായ ലക്ഷ്മി മിത്തൽ ആഗോള സ്റ്റീൽ വ്യവസായത്തിലെ സുപ്രധാന പങ്കിന് പ്രശസ്തയാണ്. 1950 രാജസ്ഥാനിൽ ജനിച്ച് മിത്തൽ സ്റ്റീൽ സ്ഥാപിക്കുകയും പിന്നീട് പല കമ്പനികൾ ഏറ്റെടുത്ത് തന്റെ ബിസിനസ് സാമ്രാജ്യം വലുതാക്കുകയും ചെയ്ത വ്യക്തിയാണ്. 2019 നിപ്പോൺ സ്റ്റീലുമായി സഹകരിച്ച് ആർസെലർ മിത്തൽ 5.9 ബില്യൺ ഡോളറിന് SR സ്റ്റീലിനെ വിജയകരമായി ഏറ്റെടുത്തിരുന്നു. അതുപോലെ തന്നെ ആർസെലർ മിത്തലിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ തന്റെ സ്ഥാനം നിലനിർത്തിക്കൊണ്ടുതന്നെ മിത്തൽ കമ്പനിയുടെ CEO റോൾ മകൻ ആദിത്യ മിത്തലിന് കൈമാറിയിരുന്നു. ആർസെലർ മിത്തൽ എന്ന കമ്പനി തന്നെയാണ് ലക്ഷ്മി മിത്തലിന്റെ പ്രധാന വരുമാന സ്രോതസ്. ഇന്ന് 72-വയസ്സുകാരനായ ലക്ഷ്മി മിത്തലിന്റെ ആകെ ആസ്തി 16.5 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. ഏകദേശം 13,68,000 കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് ആ ആസ്തി. നമ്പർ 6, ദിലീപ് ഷാങ്വി. പ്രമുഖ ഇന്ത്യൻ സംരംഭകനായ ദിലീപ് ഷാങ്വിയാണ്
അതിസമ്പന്നരായ ഇന്ത്യക്കാരുടെ ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ളത്. 1983 സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ച് മുന്നേറിയ ദിലീപ് ഷാങ്വി അതേ കമ്പനിയുടെ ചിറകിലേറിയാണ് ഇന്ന് ഇന്ത്യയുടെ ശതകോടീശ്വരന്മാരുടെ ഇടയിൽ സ്ഥാനം പിടിച്ചത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ സൺ ഫാർമ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായും ആഗോള വ്യവസായ രംഗത്തെ പ്രമുഖനായും വളർന്നു. ഷാങ്വിയുടെ തന്ത്രപരമായ മിടുക്കും നവീകരണത്തോടുള്ള പ്രതിബദ്ധതയും കമ്പനിയുടെ വിജയത്തിന് കാരണമായി. ചിലവ് കുറഞ്ഞതും ഉയർന്ന നിലവാരമുള്ളതുമായ മരുന്നുകളുടെ ഉൽപ്പാദനത്തിലാണ് സൺ ഫാർമ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 2014 $4 ബില്യൺ മാർക്കറ്റിൽ തങ്ങളുടെ എതിരാളികളായിരുന്ന റാൻബാക്സി ലബോറട്ടറീസ് വാങ്ങിയതോടെയാണ് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വളർച്ചയുടെ പടവുകൾ കൂടുതൽ വേഗത്തിൽ ചവിട്ടിക്കയറിയത്. ഇന്ന് 67-കാരനായ ദിലീപ് ഷാങ്വിയുടെ ആകെ ആസ്തി $18.6 ബില്യൺ അഥവാ 500,000 കോടി ഇന്ത്യൻ രൂപയാണ്. നമ്പർ 5, സാവിത്രി ജിൻഡാൽ. ഒ പി ജിൻഡാൽ ഗ്രൂപ്പിൽ എമിറേറ്റ്സ് ചെയർ പദവി വഹിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയക്കാരിയും സംരംഭകയുമായ സാവിത്രി ജിൻഡാലാണ് ഇന്ത്യയിലെ അതിസമ്പന്നന്മാരുടെ ടോപ്പ് 10 ലിസ്റ്റിൽ ഏക വനിതാ സാന്നിധ്യം. ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന സാവിത്രി ജിൻഡാൽ നയിക്കുന്ന ഒ പി ജിൻഡാൽ ഗ്രൂപ്പിന്റെ വിവിധ ഡിവിഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് അവരുടെ മക്കളായ പൃഥ്വിരാജ് ജിൻഡാൽ, സജ്ജൻ ജിൻഡാൽ, രത്തൻ ജിൻഡാൽ, നവീൻ ജിൻഡാൽ എന്നിവരാണ്. ഒ പി ജിൻഡാലിന്റെ വിധവ എന്ന നിലയിൽ അവർക്ക് ഗണ്യമായ സമ്പത്തും വൈവിധ്യമാർന്ന ബിസിനസ് ഹോൾഡിംഗുകളും പാരമ്പര്യമായി ലഭിച്ചത്. ബിസിനസിനപ്പുറം ഹരിയാന സംസ്ഥാന സർക്കാരിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച സാവിത്രി ജിൻഡാൽ രാഷ്ട്രീയത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഒ പി ജിൻഡാൽ ഗ്രൂപ്പാണ് സാവിത്രി ജിൻഡാലിന്റെയും കുടുംബത്തിന്റെയും പ്രധാന സാമ്പത്തിക സ്രോതസ്. 72-വയസ്സുകാരിയായ സാവിത്രി ജിൻഡാലിന്റെ ആസ്തി $20.1 ബില്യൺ അത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 166,000 കോടി രൂപയ്ക്ക് സമമാണ്. നമ്പർ 4, ശിവനാടാർ. ഇന്ത്യൻ ഐ ടി മേഖലയിലെ ഒരു സുപ്രധാന സാന്നിധ്യമാണ് എച്ച് സി എൽ എന്റർപ്രൈസ്. അതേ എച്ച് സി എൽ ഗ്രൂപ്പിന്റെ പ്രൊപ്രൈറ്ററായ ശിവ് നാടാറാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ 4ാമത്തെ വ്യക്തി. ഡിസ്കോ, മൈക്രോസോഫ്റ്റ്, ബോയിങ് തുടങ്ങിയ ലോക പ്രശസ്ത സ്ഥാപനങ്ങളൊക്കെ എച്ച് സി എല്ലിന്റെ പ്രമുഖരായ കസ്റ്റമേഴ്സ് ആണെന്നറിയുമ്പോൾ തന്നെ മനസ്സിലാക്കാം എച്ച് സി എല്ലിന്റെ ഐ ടി മേഖലയിലെ സാന്നിധ്യം. ഐ ടി വ്യവസായത്തിലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സംഭാവനകൾ കണക്കിലെടുത്ത് 2008 ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി ശിവ് നാടാരെ ആദരിച്ചിരുന്നു. വലിയ ഒരു മനുഷ്യസ്നേഹി കൂടിയായ അദ്ദേഹം 1,161 കോടി രൂപ 2022 അവസാനത്തിൽ ചാരിറ്റിക്ക് വേണ്ടി സംഭാവനയായി നൽകിയിരുന്നു. 77-വയസ്സുകാരനായ ശിവ് നാടാരുടെ ഇപ്പോഴത്തെ ആസ്തി $25.9 ബില്യൺ അഥവാ 214,000 കോടി ഇന്ത്യൻ രൂപയാണ്. എച്ച് സി എൽ എന്റർപ്രൈസസ് തന്നെയാണ് ശിവ് നാടാരുടെ പ്രധാന സാമ്പത്തിക വരുമാന സ്രോതസ്. നമ്പർ 3, സൈറസ് എസ്, പൂനവല്ല. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രശസ്തനായ ഇന്ത്യൻ സംരംഭകനും മനുഷ്യസ്നേഹിയുമായ സൈറസ് എസ് പൂനവല്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1941 ജനിച്ച പൂനവല്ലയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയെ മുന്നോട്ട് നയിച്ചത്. ആഗോളതലത്തിൽ എണ്ണമറ്റ ജീവൻ രക്ഷിക്കുവാൻ സഹായിച്ച എണ്ണമറ്റ വാക്സിനുകൾ വികസിപ്പിച്ചെടുക്കുവാൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാവ് എന്ന അഭിമാനകരമായ പദവി സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട് എന്നത് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുതയാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച COVID-19 വാക്സിനുകളുടെ വ്യാപകമായ ഉപയോഗമാണ് സൈറസ് പൂനവല്ലയുടെ സമ്പത്തിൽ അടുത്തിടെയുണ്ടായ വർധനവിന് കാരണം. 81-കാരനായ സൈറസ് എസ് പൂനവല്ലയുടെ ആസ്തി $30.8 ബില്യൺ ഇന്ത്യൻ വിനിമയ നിരക്കിൽ അതനുസരിച്ച് അത് ഏകദേശം 25,00,000 കോടി രൂപയിലധികം വരും. നമ്പർ 2, ഗൗതം ശാന്തിലാൽ അദാനി. ഇന്ത്യക്കുള്ളിലെ തുറമുഖ പ്രവർത്തനങ്ങളിലും വികസനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു ബഹുരാഷ്ട്ര കൂട്ടായ്മയായ അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഗൗതം ശാന്തിലാൽ അദാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നന്മാരിൽ 2ാമൻ. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വൈദ്യുതി ഉൽപ്പാദനവും പ്രസരണവും ഹരിത ഊർജവും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സാന്നിധ്യമുള്ള ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഓപ്പറേറ്ററായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അദാനി രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായ ഗുജറാത്തിലെ മുന്ദ്ര നിയന്ത്രിക്കുകയും ചെയ്യുന്നു. 2023 ജനുവരിയിൽ US സ്ഥാപനമായ ഹിൻഡ്ബർഗ് റിസർച്ച് അദാനിക്കും അദ്ദേഹത്തിന്റെ കമ്പനികൾക്കുമെതിരെ സാമ്പത്തിക തട്ടിപ്പും ഓഹരി വിപണി കൃത്രിമവും ആരോപിച്ചു.
റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അദാനി ഗ്രൂപ്പ് കമ്പനിയുടെ ഓഹരികൾ കൂപ്പുകുത്തനെ ഇടിയുകയും അതിന്റെ ഫലമായി അവരുടെ വിപണി മൂല്യത്തിൽ 120 ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. എന്നിരുന്നാലും 60-കാരനായ ഗൗതം അദാനിയുടെ ലേറ്റസ്റ്റ് ആസ്തി കണക്കുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ 54.5 ബില്യൺ US ഡോളർ ആസ്തിയുണ്ടെന്നാണ്. അതായത് അദാനിയുടെ ആസ്തി ഏകദേശം 45 ലക്ഷം കോടി രൂപയാണെന്നർത്ഥം. നമ്പർ 1, മുകേഷ് അംബാനി. കുറച്ചു കാലങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി എന്ന പദവി നിരുപാധികം അലങ്കരിച്ചിരിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആളുകൾ അതിനുത്തരമായി മുകേഷ് അംബാനി എന്ന് ഉത്തരം നൽകിയിരിക്കും. അതെ, റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി. ഫോർബ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസിന് 8 ലക്ഷം കോടി രൂപയുടെ, അതായത് 104 ബില്യൺ ഡോളർ വരുമാനമുണ്ട്. പെട്രോ കെമിക്കൽസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, റീറ്റെയിൽ, ടെലികോം തുടങ്ങിയ വിവിധ മേഖലകളിൽ ശക്തമായ സാന്നിധ്യമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അംബാനിയുടെ 3 മക്കളായ ആകാശ്, ആനന്ദ്, ഇഷ എന്നിവർ കമ്പനിയുടെ വിവിധ ഡിവിഷനുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സജീവമായി പങ്കാളികളുമാകുന്നുണ്ട്. 65-കാരനായ മുകേഷ് അംബാനിയുടെ ആസ്തി ഫോർബ്സ് മാഗസീന്റെ കണക്ക് പ്രകാരം 88.5 ബില്യൺ US ഡോളറാണ്. അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 73 ലക്ഷം കോടി രൂപയാണ് മുകേഷ് അംബാനിയുടെ ആകെ ആസ്തി. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ടോപ്പ് 10 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.